മണ്ണിന് ഇമ്പകരമായ കാഴ്ച കാണാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം അതിനി പ്രകൃതി ഒരുക്കുന്നതാണെങ്കിലും അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ഞാൻ ട്രാവൽ ചെയ്ത് വന്നേക്കുകയാണ് ഇവിടെ സ്പ്രിംഗ് സീസൺ ആണ് നമ്മുടെ വിൻ്റർ കഴിഞ്ഞ് സമ്മറിന് തുടങ്ങുന്ന മുമ്പ് കുറച്ച് ഇടയ്ക്കുള്ള കുറച്ച് സീസണാണ് ഈ സമയത്താണ് ഇവിടെ മരങ്ങളൊക്കെ പൂത്തൊലയുന്ന സമയമാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു അടിപൊളി ചെറി ബ്ലോസത്തിൻ്റെ ഭംഗി കാണിച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സ്പ്രിംഗ് സീസണിൽ ഇതുപോലെ ചില പാർക്കുകളിൽ ചെറി ബ്ലോസംസ് പൂത്ത് നിറഞ്ഞു നിൽക്കും അതിൻ്റെ ഭംഗിയാണ് നിങ്ങൾക്ക് ഇന്ന് വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഈ ചെറി ബ്ലോസിൻ്റെ ഭംഗി കണ്ടേക്കാം So it's me, Joel Treji, travel with American Eagle. Cherry blossom. അല്ലെങ്കിൽ ജാപ്പനീസ് ഫ്ലവറിംഗ് എന്ന് പറയുന്ന ഈ കാഴ്ച കാണാൻ ശരിക്കും അതിമനോഹരമാണ് പ്രകൃതി തന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ശീതകാലത്തിൻ്റെ തണുപ്പ് കാരണം ഇലകളൊക്കെ പൊഴിഞ്ഞു പോയി അടുത്ത വേനൽക്കാലത്തിന് മുമ്പായിട്ട് സ്പ്രിംഗ് എന്ന സീസണിൽ ഇലകൾ വരുന്ന മുമ്പ് മരങ്ങളെല്ലാം പൂത്തൊലഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാർച്ച് ഏപ്രിലാണ് സ്പ്രിംഗ് സീസൺ പറയപ്പെടുന്നത് കേട്ടോ പക്ഷെ ശരിക്കും വിന്റർ കഴിഞ്ഞ് ചൂട് തുടങ്ങാൻ പോകുന്ന സമയമാണ് അപ്പൊ പൂക്കളൊക്കെ ഇങ്ങനെ വിരിയുന്ന ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ ബ്ലോസം ശരിക്കും മൂന്നാഴ്ച നിൽക്കുള്ളൂ കേട്ടോ ഏപ്രിൽ ആദ്യം ഇതിന് മൊട്ട് വന്നു കഴിഞ്ഞാൽ അഞ്ച് സ്റ്റേജ് ആണുള്ളത് അഞ്ച് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യം മൊട്ട് വന്ന് മൊട്ട് പുറത്തോട്ട് ഒരു ബ്രൗൺ കളറിൽ വരും ഒരു വൺ വീക്കിന് കഴിയുമ്പോൾ അത് മേലെ ചുമക്കാൻ തുടങ്ങും തേർഡ് വീക്ക് ആകുമ്പോഴത്തേന് മൊട്ട് വിരിയും ഈ ഒരു സ്റ്റേജിലെത്തും ശരിക്കും ഇന്ന് ഏപ്രിൽ 18 ബ്ലോസം ഇന്നും കൂടി തീരുവാണ് ഇനി കാലാവസ്ഥ ഓക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടി ഇങ്ങനെ നിൽക്കും കാറ്റോ മഴയോ ഉണ്ടെങ്കിൽ ഈ പൂക്കളൊക്കെ താഴെ പോയി ഈ മരത്തിൽ ഫുൾ ഇലകൾ വരും അപ്പം ഈ സ്പ്രിങ്ങിന്റെ ഭംഗി വന്ന് ശരിക്കും സമ്മറിനെ വരവേൽക്കുക എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ശരിക്കും നമ്മൾ വിന്റർ കാലത്ത് മടിയൊക്കെ പിടിച്ച് വീട്ടിയിരിക്കുകയാണ് അപ്പൊ അതൊക്കെ മാറി നമ്മൾ സമ്മർ വെയിൽ വരുന്ന മുമ്പായിട്ട് ഈ പൂക്കള് സമ്മറിനെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ശരിക്കും ഭംഗി കാണാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് നല്ല റഷുണ്ട് അപ്പൊ നമ്മൾ ഫാമിലി എല്ലാം കൂടെ വന്നിട്ടേക്കുന്നത് അപ്പൊ കുറച്ച് നേരം ഇവിടെ ഒന്ന് നടക്കുക ഭംഗിയെല്ലാം കാണാനാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതൊരു പബ്ലിക് പാർക്കാണ് കേട്ടോ ന്യൂജേഴ്സി സ്റ്റേറ്റിലുള്ള ഏകദേശം 360 ഏക്കർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ലേക്കിന് ചുറ്റുമുള്ള കിടരൻ ഒരു വാക്കിംഗ് പാർക്കാണ് ഇവിടെ ആൾക്കാർ ശരിക്കും ജോഗിങ്ങിനും സൈക്ലിങ്ങിനും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനും ബർത്ത്ഡേ പാർട്ടിക്കും അല്ലെങ്കിൽ ഔട്ടിംഗ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കിടക്കൻ സ്പോട്ടാണ് ഇവിടെ ഏകദേശം ഒരു 14 തരത്തിലുള്ള ചെറി ബ്ലോസം മരങ്ങളാണ് ഈ ലേക്കിന് ചുറ്റും അല്ലെങ്കിൽ ഈ ഒരു പാർക്കിന് അവിടെ ആയിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് സീസൺ ആയാൽ നന്നേ തിരക്കുള്ള ഒരു കിടരൻ പാർക്കാണിത് അപ്പോൾ ഈ ഭംഗിയുള്ള കാഴ്ചയുണ്ടല്ലോ ഈ ഒരു പാർക്ക് ശരിക്കും ഇവിടെ ഏകദേശം ഒരു 5300 ചെറി ബ്ലോസത്തിൻ്റെ മരങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ശരിക്കും വാഷിങ്ടണിലുള്ള അല്ലെങ്കിൽ ന്യൂയോർക്കിലുള്ള ചെറി ബ്ലോസത്തെക്കാളും കൂടുതൽ മരങ്ങളുള്ളതും ഇവിടെയാണ് അപ്പോൾ ഇതിനെ ഒരു അമേരിക്കൻ ട്രഷർ എന്നാണ് വിളിക്കപ്പെടുന്നത് ഹിസ്റ്ററിയിൽ ശരിക്കും ഇതിന് ചുറ്റും നിൽക്കുന്നതൊക്കെ ചെറിയ ബ്ലോസംസ് ആണ് കുറെ പൂ പോയതാണ് നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് പൂ പോയത് അങ്ങനെ ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട് ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട് അവരൊരു പള്ളി മുന്നിൽ കാണാം നല്ല റഷും ഉണ്ട് നല്ല അപ്പൊ എങ്ങനെയുണ്ട് കാഴ്ചകളാ ഇന്നത്തെ ഇതാണ് ചെറിയ ബ്ലോസസിന്റെ ഭംഗി ഇപ്പൊ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് അല്ല കേട്ടോ എന്റെ കൂടെ നമ്മുടെ ഒരു കസിൻ ബ്രദർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ഫാമിലി ഉണ്ട് കൂടെ നമ്മുടെ കസിൻ ബ്രദറായ ഡെന്നിസ് അച്ഛനുണ്ട് രജിസ്റ്റർ പപ്പയുണ്ട് മമ്മിയുണ്ട് ജോബിയുണ്ട്
ആർക്കൊരു ഒരു വികാരമില്ലല്ലോ. എന്റെ അപ്പനും അമ്മയും ഉണ്ട്, പിന്നെ അവരെല്ലാ വീടിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇവര് നമ്മുടെ ഗസ്റ്റ് ആണ്, ഇന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട് ചെറി ബ്ലോസം കാണാൻ? എങ്ങനെയുണ്ട്? ഈ പറച്ചിലോട്ട് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചു. ഞങ്ങളെല്ലാരും ഒരേ നാട്ടുകാർ തന്നെയാണ്, നിലമ്പൂരുകാരാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളു. അപ്പം പൂക്കള് കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ ഇവരും കൂടെ കൂടെയാണ്. ശരിക്കും ചെറി ബ്ലോസിന് എൻ ഡേയ്സ് ആണ്, ഇന്നും നാളെയും കൊണ്ട് ഈ പൂക്കളൊക്കെ പോകും. പക്ഷെ എന്നാലും കുറച്ച് ഭംഗിയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലെയൊക്കെ ഉണ്ട്, അതിന് ചുറ്റും നടന്നാണ് ഞങ്ങൾ കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ബാക്കി കൂടി കണ്ടേക്കാം. കുറച്ച് ദൂരം പോയിട്ടാണെങ്കിലും ഈ ഒരു പാർക്കിൽ ജാപ്പനീസ് ഫ്ലവറിങ്ങിൻ്റെ ഈ ചെറി ബ്ലോസത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റി. ശരിക്കും എൻ ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ബ്ലോസം തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല മരങ്ങളിലും പൂക്കളില്ലായിരുന്നു, ഇല വരാൻ തുടങ്ങിയിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കിടിലൻ ഫീലിങ്സ് ആണ് ഈ ഒരു ചെറി ബ്ലോസം കണ്ടപ്പോൾ. ഇനി ഇതുകൂടാതെ ഞങ്ങളുടെയൊക്കെ ചുറ്റുപാടിൽ തന്നെ ഒരുപാട് ഇതുപോലെ കളർഫുള്ളായിട്ട് സ്പ്രിംഗ് സീസണിൽ പൂക്കളുണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എങ്ങനെ തോന്നുന്നു നമ്മൾ ചെറിയ ബ്ലോസം കണ്ടിട്ട്? ശരിക്കും ഉണ്ടല്ലോ, ലാസ്റ്റ് വീക്ക് വരേണ്ടിയായിരുന്നു. കാലാവസ്ഥ മോശമായാലും കുറച്ച് തണുപ്പായതുകൊണ്ടും എൻ്റെ ഇവിടെ പേരൻസും എല്ലാവരും കൂടി വരുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്തതാണ് ഈ ആഴ്ച. വന്നത് ശരിക്കും ഇന്നാണ് ബ്ലോസത്തിൽ ലാസ്റ്റ് ഡേ ആട്ടോ. ഇന്നൊരു കാറ്റടിച്ചാൽ ഇതൊക്കെ താഴെ വീഴും. അപ്പൊ അതിനു മുമ്പ് ശരിക്കും എനിക്കും ഈ കാഴ്ച കാണാൻ പറ്റി, നിങ്ങൾക്ക് ഈ കാഴ്ച എത്തിക്കാനും പറ്റിയോ. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാതെ പോയാൽ മോശമല്ലേ. ഞങ്ങളെല്ലാവരും തിരിഞ്ഞും മറിഞ്ഞും പല ഏരിയകളിൽ നിന്ന് ഫോട്ടോ എടുത്തു. ശരിക്കും പൂക്കളുള്ള മരത്തിന് ചുറ്റും ആൾക്കാരാണ് ഒരു തരത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. ഇതെനിക്ക് ശരിക്കും ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള എനർജിയാണ് തരുന്നത്. നമ്മൾ ഇത്രയും ഭംഗിയുള്ള കുറെ കാഴ്ചകൾ കണ്ട് കുറച്ചു നേരം നടന്നു, നല്ല തിരക്കുണ്ട്, എന്നാലും കുറച്ച് നേരം നമ്മൾ ഒഴിഞ്ഞു ഒഴിഞ്ഞ് ആള് കുറഞ്ഞ സ്ഥലത്തും എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ആയിരുന്നു. നല്ലൊരു വൈബാണ് കിട്ടിയേക്കുന്നല്ലോ. അപ്പം ഇതുപോലത്തെ കിടിലൻ ഐറ്റംസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല അമേരിക്കൻ കാഴ്ചകൾ, ഞാൻ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുകയായിരിക്കും. അപ്പം വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ. പുതിയ കാഴ്ചകൾ തേടി ട്രാവൽ വിത്ത് അമേരിക്കൻ ഇനി പറന്നുകൊണ്ടേയിരിക്കും.